ഓം ശ്രീ സായിരാം മേജർ ജനറൽ എസ് പി മഹാദേവൻ ഭഗവാൻ ബാബയുടെ അടുത്ത ഭക്തന്മാരിൽ ഒരാൾ. 1986 ഹൈദരാബാദിൽ വച്ച് മേജർക്ക് ഒരു ഹൃദയാഘാതമുണ്ടായി. ഉടൻ മിലിറ്ററി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്വാമിയുടെ ചിത്രത്തിൽ മുന്നിൽ നിന്ന് ഹൃദയമുരുകി പ്രാർത്ഥിച്ചു. ആ നിമിഷം ഇങ്ങ് പർത്തിയിൽ പ്രശാന്ത നിലയത്തിൽ സ്വാമി കുടുംബറാബുവിനോടും കാരുണ്യാനന്ദയോടും അരുളി, ഇപ്പോൾ ജനറൽ മഹാദേവന് ഹൃദയാഘാതമുണ്ടായി, വിഷമിക്കാനില്ല, ഞാനവനെ രക്ഷിച്ചു. പിറ്റേ ദിവസം തന്നെ സ്വാമി ഒരാളെ ഹൈദരാബാദിലേക്ക് അയച്ചു. സൃഷ്ടിച്ച വിഭൂതിയും ഒരു ബക്കറ്റ് നിറയെ മുസമ്പിയും കൊടുത്തുവിട്ടു. ഭഗവാൻ ഒരു കത്തും ആ കൂട്ടത്തിൽ കൊടുത്തിരുന്നു. ആ കത്തിൽ ഭഗവാൻ എഴുതി, ബംഗാരു, ഞാൻ അടുത്തുള്ളപ്പോൾ എന്തിനു ഭയക്കണം? നിനക്ക് കാവലായി നിന്നെ വലയം ചെയ്തുകൊണ്ട് ഞാൻ എപ്പോഴുമുണ്ട്. നിനക്കും കുടുംബത്തിനും ആശീർവാദങ്ങൾ, നിന്റെ ബാബ. അങ്ങനെ ഭഗവത് കൃപയാൽ മേജർ സുഖപ്പെട്ട് ആശുപത്രി വിട്ടു. 2 മാസം കഴിഞ്ഞു സ്വാമി വൃന്ദാവനിൽ നിന്നും മദ്രാശിക്ക് പുറപ്പെട്ടു. കൂടെയുള്ളത് യാദാലം ഗംഗാധര ഷെട്ടിയും കേണൽ ജോഗറാവുവും. മേജറുടെ വീട്ടിലേക്കായിരുന്നു ആ യാത്ര. അപ്രതീക്ഷിതമായി തൻ്റെ വീട്ടിലേക്ക് ഭഗവാൻ വരുന്നത് കണ്ട് മേജർ ജനറൽ മഹാദേവൻ അന്തം വിട്ടുപോയി. മഹാദേവൻ ഓടിയെത്തി ഭഗവാനെ വന്ദിച്ചു. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ നെഞ്ചിന്മേൽ തൃക്കരം വച്ചുകൊണ്ട് അരുളി, 2-ാമത്തെ ഹൃദയാഘാതത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത്. ഭഗവാനെ തൻ്റെ അരികിൽ എത്തിക്കാനായി എന്താണ് മേജർ ജനറൽ മഹാദേവൻ ചെയ്തിരുന്നത് എന്നുകൂടി നമ്മൾ അറിയണം. എപ്പോഴാണോ ഭഗവാനെ കണ്ട്, എന്നാണോ അവിടുന്ന് ഈശ്വരനാണെന്ന് തിരിച്ചറിഞ്ഞത്, അന്നു മുതൽ സ്വാമി നിർദ്ദേശിച്ച വഴിയിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര മുഴുവനും. നമുക്കും ഭഗവാൻ ഉപദേശ വഴിയിലൂടെ യാത്ര ചെയ്യാനായാൽ നാമജപവും സേവയും കൊണ്ട് ഭഗവത്സ്മരണയും കൊണ്ട് നമ്മുടെ ജീവിതം നിറയ്ക്കാനായാൽ ഉറപ്പാണ് ഈ വിധം കാവലായി ഭഗവാൻ നമുക്കൊപ്പം എപ്പോഴും ഉണ്ടാകും. നമുക്കതിനാകട്ടെ. ജയ് സായിരാം. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.